Hi, hello, Surtur. Hello, welcome to the video. So, I am going to show you the end of the video. കുറച്ച് തണ്ടുകൾ നമ്മൾ തൈ നട്ട് പിടിപ്പിക്കുന്നതിനെ പറയും ഇതിൻ്റെ തണ്ട് നട്ട് കിളപ്പിക്കാൻ വേണം അപ്പോൾ അതിന് കുറച്ച് തണ്ടുകൾ എടുക്കണം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സുഹൃത്തുക്കളെ ദേ ഇതാണ് ആ മുളക് നമ്മുടെ ചോളത്തിൻ്റെ സൈഡിലാണ് ഈ മുളക് നിൽക്കുന്നത് ഈ മുളക് ഈ എങ്ങനത്തെ മുളകാണെന്ന് ഞാൻ കാണിച്ചിരുന്നത് എന്താ ഇതാണ് ആ ഇതേപോലത്തെ ഒരു മുളകാണ് ഇതും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഒരു ഇതായിരിക്കും പുതിയ തളിരിലകൾ വരുന്നില്ല പക്ഷേ ഇഷ്ടംപോലെ പൂക്കളൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കാരണം മുളക് കേട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മളിതിനെ കുറച്ചൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് ഒന്നേന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുതിയതായിട്ട് കിളിർത്ത് വരുന്ന ഇലകളായിരുന്നാലും ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളിതിനെ കുറേയൊക്കെ ക്രോപ്പ് ചെയ്ത് ഒന്നേ നമുക്കിതിനെ സെറ്റ് ചെയ്ത് എങ്ങനെ എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് മാറ്റി നട്ട് പുതിയ തൈകൾ സെറ്റ് ചെയ്യാനും ഇതിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി കാണാം അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇത് കണ്ട ഇതിനകത്തൊരു പോരം സംഭവം കണ്ട അപ്പം അയ്യോ ആ ഒരു മൂട് മണ്ട എടുത്ത് കളഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് വെട്ടരുത് പകരം തൈത്തി കൂടെ എങ്ങോട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പുള്ള ഭാഗങ്ങളുണ്ട് അവിടെ നിന്ന് വേണം വെട്ടിക്കളയാൻ ഇവിടെയൊക്കെ നോക്കി പുതിയ പുതിയ ഇത് വരുന്നുണ്ട് ശിഖരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് വെട്ടുമ്പോൾ ഈ ശിഖരങ്ങൾ പെട്ടെന്ന് നല്ല രീതിക്ക് വളരും നമുക്ക് വെട്ടിയതിന് ശേഷം കാണാം അപ്പോൾ നമ്മളിതാ ഈ ചെടീനെ മൊത്തം കണ്ടില്ലേ മൊത്തം നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് പുതിയ ഇലകൾ വരുന്ന എന്നാലും ഇതിലൊക്കെയും ഒരുമാതിരി മഞ്ഞപ്പൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ഇലകൾ മാത്രം നിർത്തിയിട്ടുണ്ട് കാരണം തണ്ട് പൂർണ്ണമായി ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് തളിരിലകളും കൂടിയാണ് അപ്പം പെട്ടെന്ന് ഇനി പുതിയതായിട്ട് വരുന്നത് നല്ല ഇലകളായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചെറിയ ജൈവ പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചു കൊടുത്ത് ലെവലാക്കി എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇത് എന്താണ്ട് വെട്ടി ഇവിടെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഒരു അഞ്ചാറ് കമ്പെടുത്ത് നമ്മളൊരു ബൗളിൽ നടാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ അത് അങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഉള്ളതിൽ ബെറ്റർ എന്ന് തോന്നിയ ഒരു മൂന്ന് കമ്പെടുത്തിട്ടുണ്ട് അതേപോലെ അതാ മൂന്ന് കുപ്പികളിൽ ഇതേപോലെ മണ്ണ് നിറച്ച് ഹോളിട്ടത് കൊണ്ട് അപ്പോൾ ഇതിലോട്ട് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിറച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് കണ്ട അതാ ഈ മുട്ട് ഈ മുട്ട് താഴുന്ന രീതിക്ക് നമ്മൾ ഈ മണ്ണിൽ താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ എല്ലാത്തിലും ഇതേപോലെ മുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ല കമ്പുകളാക്കിയാണ് എടുക്കേണ്ടിയുള്ളത് പിന്നെ അത് കുറച്ച് ഇലകളും കൂടെ നമ്മൾ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നട്ടു നോക്കാം അപ്പോൾ എന്താ ഇതിനകത്ത് നമ്മൾ നടാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇത് നല്ല താഴ്ന്ന രീതിയിൽ ആ മുട്ട് താഴുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതേപോലെ ഇതാ അടുത്തത് ഇവിടെ ഇതാ ഇവിടെ ഒരു മുട്ടുണ്ട് ഇവിടെ ഒരു മുട്ടുണ്ട് നമുക്ക് ഏകദേശം രണ്ട് മുട്ട് താഴുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം സെറ്റ് അതേപോലെ ഇതും ഉണ്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം അതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തണലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നമുക്കിത് വെക്കാം അപ്പോൾ ഞാൻ എന്താ മര ഒരു തണലത്ത് അത്യാവശ്യം തണലിട്ടുന്നൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഈ കോണിൻ്റെ കടയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മുളക് ചെടിയിൽ നമ്മൾ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു പക്ഷേ അതൊക്കെ വിഫലമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ എത്തിച്ചേർന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ